എല്ലാവർക്കും കേഡനാർട്സിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ കുറച്ച് ചേരുവകൾ ചേർത്തുണ്ടാക്കാവുന്ന നല്ല ഒരു ബീട്രൂട്ട് ഹൽവയാണ്. രണ്ട് മീഡിയം സൈസുള്ള ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ ബീട്രൂട്ടിനെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. ഈ അരിഞ്ഞ കഷ്ണങ്ങൾ ഒരു കപ്പ് വെള്ളവും ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക. ഈ ജ്യൂസിനെ നമുക്ക് നമ്മുടെ വീട്ടിലെ സാധാരണ അരിപ്പ് തന്നെ ഉപയോഗിച്ച് അരച്ചെടുക്കാവുന്നതാണ്. ഈ കാണുന്ന ഒന്നര കപ്പ് ജ്യൂസിൽ അരക്കപ്പ് കോൺഫ്ലോറും അരക്കപ്പ് പഞ്ചസാരയും ഒരു നുള്ള ഉപ്പും ചേർത്ത് നമുക്ക് കട്ട കെട്ടാത്ത വിധം നന്നായിട്ട് ഇളക്കി ചേർക്കുക. കുക്കിംഗ് പാൻ നന്നായി ചൂടായ ശേഷം ഈ മിക്സ് ഒഴിച്ച് ചെറിയ ഫ്ലെയിമിൽ അടിയിൽ പിടിക്കാത്ത വിധം ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമുക്ക് നോൺ സ്റ്റിക് പാൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പാനിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരുവിധം കുറുകിയ ശേഷം ഫ്രൈ ചെയ്ത കാഷ്യൂനട്ടും കുറച്ച് എള്ളും 5 ഏലക്ക പൊടിച്ചതും 2 ടേബിൾസ്പൂൺ നെയ്യും ചേർത്ത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോഴത്തെ പാനിൽ നിന്നും വിട്ട് പോരുന്നത് കാണാം. ഇനി അതേസമയം നമുക്കിത് വയ്ക്കേണ്ട ഹൽവ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ റെഡിയായ ഹൽവ ബൗളിലേക്ക് മാറ്റണം. അതിനായിട്ട് ഞാനിവിടെ 2 ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത്. ബൗളിൽ അല്പം നെയ്യ് തടവിയ ശേഷം കാഷ്യൂനട്ടും എള്ളും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഹൽവയും ഇട്ട് അത് സെറ്റാക്കാം. Thank you.
Thank you.